നമസ്കാരം ബഹ്റൈൻ വാർത്ത ഈവനിംഗ് സ്വാഗതം ഷെയ്ഖ് ബിൻ ബിൻ ഖാലിദ് ഹെൽത്ത് സെന്റർ തുറന്നു പ്രിൻസ് സൽമാൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അൽ ഖലീഫ റിഫയിലെ ഹുനൈനിയയിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖാലിദ് അൽ ഖലീഫ ഹെൽത്ത് സെന്റർ തുറന്നു ബഹ്റൈനിലെ ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുന്നതിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പിന്തുണയ്ക്കും നിർദ്ദേശങ്ങൾക്കും ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു നിലവിലെ സർക്കാർ ആക്ഷൻ പ്ലാനിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി സുസജ്ജമായ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഫലപ്രദവും സുസ്ഥിരവുമായ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് നാഴികക്കല്ലാണെന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സൂചിപ്പിച്ചു പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്ത തത്വത്തിന്റെ ഫലമായാണ് പുതിയ ആരോഗ്യ കേന്ദ്രം തുറക്കുന്നതെന്ന് ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള പറഞ്ഞു ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾക്ക് സേവനം നൽകുന്ന പദ്ധതിക്ക് ബാറ്റൽകോ നൽകിയ സാമ്പത്തിക സഹായത്തിനും ഉപകരണങ്ങൾ നൽകിയതിനും അദ്ദേഹം നന്ദി അറിയിച്ചു കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി ഡിസംബർ പത്തൊൻപത് മുതൽ രാജ്യം യെല്ലോ ജാഗ്രതാ ലെവലിലേക്ക് കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഡിസംബർ പത്തൊൻപത് മുതൽ രാജ്യം യെല്ലോ ജാഗ്രതാ ലെവലിലേക്ക് മാറുമെന്ന് കോവിഡ് പ്രതിരോധത്തിനുള്ള ദേശീയ മെഡിക്കൽ സമിതി അറിയിച്ചു അടുത്ത വർഷം ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഇത് തുടരും നിലവിൽ ഗ്രീൻ ലെവലാണ് രാജ്യം പിന്തുടരുന്നത് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ രാജ്യത്ത് വ്യാപിച്ചിട്ടില്ല എങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച യെല്ലോ ലെവൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് മെഡിക്കൽ സമിതി ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വാക്സിനും ബൂസ്റ്റർ ഡോസും സ്വീകരിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നും സമിതി ഓർമ്മിപ്പിച്ചു ബഹ്റൈനിൽ ഒരാൾക്ക് മാത്രമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നെത്തിയ യാത്രക്കാരനായിരുന്നു ഇത് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർക്ക് ഗ്രീൻ ലെവലിലേതുപോലെ മുന്നോട്ടു പോകാൻ സാധിക്കും ഫോർ അവർ ഗ്രീൻ ക്യാമ്പയിൻ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ആദ്യഘട്ടം വിജയകരമായി സമാപിച്ചു തൊഴിൽ മുനിസിപ്പാലിറ്റി സഫേസ് അർബൻ പ്ലാനിംഗ് സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എൻ ഐ എ ഡി ഫോർ അവർ ഗ്രീൻ ക്യാമ്പയിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി അറിയിച്ചു സനാബിസിലെ അവന്യൂട്ടിൽ മീറ്റർ ചുറ്റളവിൽ അക്കേഷ്യാ മരങ്ങളും അമ്പത് ഇന്ത്യൻ മുല്ലത്തൈകളും നട്ടുപിടിപ്പിച്ചാണ് ഘട്ടം അവസാനിപ്പിച്ചത് സനാബിസിൽ നടന്ന ചടങ്ങിൽ എൻ ഐ എ ഡി സെക്രട്ടറി ജനറൽ ഷൈക്ക മാറം ബിൻ തിസാൽ ഖലീഫ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി കൌൺസിൽ ചെയർമാൻ സാലിഹ് തരാദ സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ സഹ്ലി എന്നിവരും പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണത്തിനും പരിസ്ഥിതി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുമായി സിവിൽ സൊസൈറ്റികൾ വ്യക്തികൾ എന്നിവരുമായുള്ള സാമൂഹിക പങ്കാളിത്തത്തിന്റെ പ്രകടനമായാണ് ചടങ്ങിൽ ചടങ്ങില് മാരം മുനിസിപ്പാലിറ്റി കൌൺസിൽ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സോഷ്യൽ ഫോറം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തത് രാജകുമാരി സബീഖ ബിന്ദ് ഇബ്രാഹിം അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപതിനാണ് ഫോർ അവർ ഗ്രീൻ ക്യാമ്പയിൻ ആരംഭിച്ചത് മൊബൈൽ ഗെയിമിംഗ് ടൂർണമെന്റിലെ വിജയിയായി ബഹ്റൈൻ ടീം ഇ സ്പോർട്സിലെ പ്രധാന മൊബൈൽ ഗെയിമിംഗ് ടൂർണമെന്റിൽ അറബ് ലോകത്തെ വിജയിച്ച ടീമായി ബഹ്റൈൻ ഈജിപ്തിലെ കെയറോയിൽ നടന്ന സീസൺ നാല് അറബ് വേൾഡ് ടൈറ്റിലിൽ റെഡ്ബുൾ മൊബൈൽ ഇ സ്പോർട്സ് ഓപ്പണിൽ എംഇഡി ഫൈനലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അഞ്ചംഗ ബഹ്റൈൻ കെ എച്ച് കെ ടീമാണ് താരം സൽമാൻ ബൊഖാരി ടീമിന് നേതൃത്വം നൽകി മുപ്പത് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു അതിൽ മൾട്ടിപ്ലെയർ ബാറ്റിൽ റോയൽ ഗെയിമുകൾ പബ്ജി മൊബൈലും ലീഗ് ഓഫ് ലെജൻഡ്സ് വൈൽഡ് റിഫ്റ്റും ഉൾപ്പെടുന്നു പതിനാറ് അല്ലെങ്കിൽ ിനു മുകളിലുള്ളവർക്ക് സൗജന്യ ടൂർണമെന്റ് ആയിരുന്നു മത്സരിക്കാൻ രജിസ്റ്റർ ചെയ്ത ചില രാജ്യങ്ങളുടെ നിർദ്ദിഷ്ട പ്രായപരിധി കണക്കാക്കിയായിരുന്നു ഇത് ലോക അറബ് ഫൈനലിലേക്ക് പോകുന്നത് തന്നെ ആവേശകരമായിരുന്നുവെന്നും മികച്ചവരോട് മത്സരിക്കുമ്പോൾ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും ബൊക്കാരി പറഞ്ഞു കിരീടാവകാശി ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഫൈസർ ബയോൻറ്റെക് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു പൊതുജനാരോഗ്യം മികച്ച രീതിയിൽ സംരക്ഷിക്കാനായി വാക്സിനേഷനും ബൂസ്റ്റർ ഡോസും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സ്വദേശികൾക്കും പ്രവാസികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച ബഹ്റൈൻ ടീമിന്റെ നിരന്തരമായ പ്രതിരോധ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു കോവിഡ് നയന്റീനെതിരായ ഫലപ്രദമായ പ്രതികരണം മുൻകരുതൽ നടപടികൾ പാലിക്കുന്ന സ്വദേശികളെയും പ്രവാസികളെയും ആശ്രയിച്ചിരിക്കുന്നു ബഹ്റൈനിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകരെയും അനുബന്ധ ജീവന യും അദ്ദേഹം അഭിനന്ദിച്ചു ചെറുകിയുടെ ഇടത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ചു ലുലു ബഹ്റൈനിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ദേശീയ ദിനാഘോഷം വി ആർ ബഹ്റൈൻ എന്ന പേരിൽ ദാനാമാളിൽ ആരംഭിച്ച പ്രദർശനം വ്യവസായ വാണിജ്യ വിനോദ സഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് പ്രാദേശിക സംരംഭങ്ങളാണ് പ്രദർശനത്തിൽ പങ്കാളികളാകുന്നത് ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജൂസേർ റൂബാവാല സ്വാഗതം ചെയ്തു എല്ലാ വർഷവും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈന്റെ വളർച്ചയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ലുലു ശ്രമിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അടിത്തട്ടിലുള്ള ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ച് രാജ്യം നൽകിയ പിന്തുണയ്ക്ക് പകരം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഇ സി റെമിറ്റു നടത്തിയ ഗ്രാൻഡ് പ്രൊമോഷന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ വിജയികളെ തിരഞ്ഞെടുത്തു ബഹ്റൈനിലെ പ്രമുഖ ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ എൻ ഇ സി റെമിറ്റ് നടത്തിയ ഗ്രാൻഡ് പ്രൊമോഷന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ വിജയികളെ തിരഞ്ഞെടുത്തു എല്ലാ ഞായറാഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ മൂന്ന് വിജയികളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പണം അയക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിക്കുന്നത് എൻ ഇ സി റെമിറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഇമിറ്റ് ഡോട്ട് കോം വെബ്സൈറ്റ് എസ് ടി സി പേ സദാദ് വഴിയോ വിജയകരമായി നടത്തിയ ഇടപാടുകളാണ് പരിഗണിക്കുക കലാപരിപാടികൾ ു തുടക്കവും കുറിച്ചു ബഹ്റൈനിലെ അറിയപ്പെടുന്ന കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് രാജേഷ് പെരുങ്ങുഴിയുടെ നേതൃത്വത്തിലുള്ള മിസോഡ അറ്റ് ബഹ്റൈൻ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു മിമിക്സ് പരേഡ് ഗാനാലാപനം നൃത്താവിഷ്കാരം എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് കലാസ്വാദകരുടെ മനം കവരും വിധമാണ് പരിപാടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐ വൈ സി സി ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ബി എം സി ഗ്ലോബൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യുവധ്വനി എന്ന പരിപാടിയുടെ മധ്യേ ഔദ്യോഗികമായി ലോഗോ പ്രകാശനം ദേശീയ ട്രഷറർ ശ്രീ വിനോദ് ആറ്റിങ്ങൽ നിർവഹിച്ചു പ്രസ്തുത പരിപാടി ിൽ വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു മിസോഡ അംഗങ്ങളായ വിമിത സനീഷ് ഗ്രീഷ്മ ജിലീപ് ആഗ്നേയ നിത്യാനന്ദൻ എന്നിവർ ഗാനങ്ങൾ ആലപിക്കുകയും രാജേഷ് പെരുങ്ങുഴി രജീഷ് എടപ്പാൾ എന്നിവർ മിമിക്സ് അവതരിപ്പിക്കുകയും ചെയ്തു